സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. റോമർക്കെഴുതിയ ലേഖനം 4:13-25. അബ്രഹാമിനെ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കി അവൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളിച്ചെയ്യു വഴി സർവവിശ്വാസികളുടെയും സർവജാതികളുടെയും സർവവംശങ്ങളുടെയും പിതാവാക്കി. അബ്രഹാമിനെ ന്യായപ്രമാണവും അതിൻ്റെ അനുഷ്ഠാനവുമായി ഭദ്രമായി ബന്ധിപ്പിച്ചാണ് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പുതിയൊരു നിലപാടിൽ നിന്ന് അബ്രഹാമിനെ കാണുവാൻ വിശുദ്ധ പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നു. യഹൂദന്മാരോട് അന്ന് ആവശ്യപ്പെട്ടു. പൗലോസ് പഴയ നിയമ വേദക്കടലിൻ്റെ മറകര കണ്ടവനും അന്നുള്ളതിൽ ശ്രേഷ്ഠനും ശക്തനുമായ ഗുരുവിൻ്റെ ശിഷ്യനുമായിരുന്നതിനാൽ ആ അറിവിൻ്റെ പ്രകാശത്തിൽ യഹൂദന്മാരെ ന്യായാന്യായമായി ഗണ്യിക്കുന്നുണ്ട്. അബ്രഹാമിനെ യഹൂദ സങ്കുചിതത്വത്തിൻ്റെ പിതൃസ്ഥാനത്ത് നിന്ന് സാർവത്രിക വിശ്വാസത്തിൻ്റെ അധ്യസ്ഥാനത്തേക്ക് വിശുദ്ധ പൗലോസ് ഉയർത്തിക്കാണിക്കുന്നു. ന്യായപ്രമാണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അബ്രഹാം വിശ്വാസത്തിൻ്റെ ആദ്യ രൂപമാണ്. അവരുടെ ആത്മീയ നിലപാടുകളെയും നിലവാരത്തെയും നിശ്ചയങ്ങളെയും തർജ്ജനം ചെയ്ത് നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ വിശുദ്ധ യോഹന്നാൻ 8:31. അബ്രഹാം കർത്താവിൻ്റെ ദിവസം കാണുമെന്ന് വിശ്വസിച്ചു, കണ്ട് സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ പിശാചെന്ന കുലപാതകൻ്റെ മക്കളാകുന്നു, കാരണം നിങ്ങൾ പിശാചിനെ പോലെ ഭോഷ്കും കള്ളവും പറയുന്നവരാണ്, കുലപാതകളുമാകുന്നു. വിശുദ്ധ പൗലോസിന് പറയുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം സ്വീകരിച്ചതിൻ്റെ ബാഹ്യ അടയാളമാണ് പിന്നീട് അദ്ദേഹത്തിന് പരിച്ഛേദന കർമ്മം ദൈവം നൽകിയത്. ന്യായപ്രമാണം മുഴുവനും യഹൂദ ജനതയ്ക്ക് ദൈവകരുണയുടെയും അംഗീകാരത്തിൻ്റെയും ബാഹ്യ അടയാളമായി കരുതാം. ദൈവം സൗജന്യമായി നമുക്ക് നൽകുന്ന ഒരു ദാനത്തിൻ്റെ ബാഹ്യരൂപത്തിൽ ദൈവത്തെ ഒതുക്കുവാൻ ശ്രമിച്ചതാണ്, തളച്ചിടുവാൻ ശ്രമിച്ചതാണ് യഹൂദന്മാർക്ക് പറ്റിയ അപജയവും ആപത്തും അനർത്ഥവും വൻ പരാജയവും. ഇത് ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ വിളിച്ചു ചേർത്തിരിക്കുന്ന പുതിയ ഇസ്രായേലായ പരിശുദ്ധ സഭയ്ക്ക് സംഭവിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, ശ്രമിക്കേണ്ടേ, തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ടേ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, കൃപയൊരുളട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കുമുള്ളിൽ അങ്ങയെ തളച്ചിടാൻ ശ്രമിക്കാതെ അവിടുത്തെ നാമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളോട് കൃപയൊരുളണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.